ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാനിതാ നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. ഇത് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. താരനെ അതുപോലെ തന്നെ മുടി കൊഴിച്ചലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതാണ് കേട്ടോ റോസ്മേരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണം എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ കുറച്ച് ആക്കുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആക്കി വെച്ചത് ഓൾറെഡി ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാനിതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ, കൂടുതലൊന്നും ആക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് 2 സ്പൂണ് റോസ്മേരി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 വലിയ സ്പൂൺ തന്നെ റോസ്മേരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് നന്നായി തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഗ്യാസിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ഓൺ ആക്കി കൊടുക്കാം. ഇത് നന്നായി തന്നെ നല്ല ഫ്ലെയിമിലൊന്ന് നല്ലോണം തിളപ്പിക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഇത് നന്നായി തന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ച് വരുന്ന ടൈമ് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ, വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്കിതൊന്ന് ഞാനിതാ ഫ്ലെയിം കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിലൊന്ന് അതിങ്ങനെ തിളപ്പിക്കട്ടെ. അപ്പോൾ നമ്മളെ വാട്ടർ ഇവിടെ റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ജീരക വെള്ളയില വെക്കൂലേ, ആ വെള്ളയില വെച്ചതിൻ്റെ ഒരു കളറാണ് കേട്ടോ ഇതുണ്ടാവുക, കണ്ടില്ലേ. നമുക്കൊരു 5 മിനിറ്റും കൂടെ ഇതൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് ഓഫ് ചെയ്യാം. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സത്തല്ല ഇതിൽ ഈ വെള്ളത്തിൽ ഇറങ്ങി കിട്ടണം. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. അപ്പോൾ നമ്മളെ റോസ്മേരി വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ബൗൾ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതെങ്ങനെ അരിപ്പ് വെച്ച് കൊടുക്കാം. അതിന് മേലെയായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, അതിങ്ങനെ വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ തുണിയിൽ ഇങ്ങനെ അരിച്ചെടുക്കണ്ടായിരുന്നു. ഞാനിതാ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വിരിച്ചു കൊടുക്കുന്നുണ്ട്. അത് പൊടിയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അരിപ്പയിലാണ് അരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പൊടിയെല്ലാം ഇങ്ങനെ താഴേക്ക് എത്തി നമുക്ക് അതുകൊണ്ട് ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ അരിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാനിതാ ഇതിൽ കൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വാട്ടർ ഉണ്ടല്ലോ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ദിവസം ഇടവിട്ടിട്ട് അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൈം നമുക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ റോസ്മേരി വാട്ടർ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് കൈയോടെ തന്നെ തലക്ക് തലയോട്ടിക്കെല്ലാം നല്ലോണം ഒന്ന് പിടിപ്പിക്കാം. പിന്നെ ഇത് ഞാനിതിപ്പോൾ മുമ്പ് ആക്കിയതാണ്. ഇതിന് ഇപ്പോൾ ഇത് ഞാൻ സ്പ്രേ കഴിഞ്ഞ ബോട്ടിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക തലയിലെല്ലാം. പിന്നെ സ്പ്രേ ബോട്ടിലൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് തലയോട്ടിയിൽ നല്ലോണം കൈവെള്ളയിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് തലയോട്ടിയിലേക്ക് നന്നായി തന്നെ നമുക്ക് നല്ല തലയിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. പിന്നെ തലയിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഡ്രൈ ആയിട്ടുണ്ടാവൂലേ, മുടിയിൽ എണ്ണയൊന്നും ഇല്ലാണ്ട് അന്നേരം ഇത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ കുറച്ച് എന്തെങ്കിലും തലക്ക് തേക്കുന്ന ഓയിലോ എന്തെങ്കിലും എണ്ണയോ എന്തെങ്കിലും തേച്ചതിന് ശേഷം മാത്രം ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, എന്നിട്ടും ഇതിൻ്റെ അകത്ത് ഒരു പീസ് എങ്ങനെയോ വീണിട്ടുണ്ട്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.